ഞങ്ങളെ അടുത്തും അകലെയുമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ക്രിസ്തീയ അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപഭോഗങ്ങൾ മനുഷ്യനെ വല്ലാതെ വലച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് എങ്ങനെ നമുക്കൊരിറ്റ ആശ്വാസം പ്രാപിക്കാം എന്നതിനെക്കുറിച്ച്, ലോകത്തിൻ്റെ സമാധാനം എങ്ങനെ നിലനിർത്താം എന്നതിനെക്കുറിച്ചുമുള്ള ഒരു സന്ദേശയാത്രയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത വൈഷമ്യം പിടിച്ച കാലഘട്ടമാണ്. നാം എങ്ങോട്ട് നോക്കിയാലും മനുഷ്യർ അസ്വസ്ഥരാണ്. മനുഷ്യരുടെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം, മനുഷ്യ ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടം, മനുഷ്യ കുടുംബങ്ങളിൽ സമാധാനമില്ലാത്തൊരു കാലഘട്ടം, കുടുംബ ബന്ധങ്ങളിൽ ഛിദ്രതയുള്ളൊരു കാലഘട്ടം. ഇങ്ങനെ എവിടെ നോക്കിയാലും മനുഷ്യൻ പ്രശ്നങ്ങളെ കൊണ്ട് എങ്ങനെ പ്രശ്നത്തിന് പരിഹാരം കിട്ടുമെന്നറിയാതെ മനുഷ്യൻ ഉഴലുകയാണ്. മാത്രമല്ല, ചിലരതിന് പരിഹാരമെന്ന വണ്ണം അവരുടേതായ ചെറിയ ബുദ്ധിയിൽ അവർ ചിന്തിക്കുന്നത് ഒരു ആത്മഹത്യ കൊണ്ട് കാര്യങ്ങൾക്ക് പരിഹാരം വരുത്താമെന്ന് കരുതി ചില ബുദ്ധിയില്ലാത്ത മനുഷ്യർ ആത്മഹത്യയ്ക്ക് വേണ്ടി തുനിയുന്നത് കാണാൻ പറ്റും. എന്നാൽ ഇന്ന് ലോകത്തിൽ ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ നിങ്ങൾ മറന്നുപോകരുത്. ആ പരിഹാരം എന്ത് എന്നുള്ളതിനെ കുറിച്ച് ചില വാക്കുകൾ പറയുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ തലമുറകളിലേക്ക് നമ്മൾ നോക്കിയാൽ വളരെ വൈഷമ്യം നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏതൊരു കുടുംബത്തിൽ ചെന്ന് നോക്കിയാലും മാതാപിതാക്കൾ അസ്വസ്ഥരാണ്. ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ ചെറിയ ക്ലാസ്സുകളിലായിരിക്കാം പഠിക്കുന്നത്. പഠിക്കുന്ന ക്ലാസ്സുകൾ എത്രയെന്നുള്ളതല്ല പ്രശ്നം, ആ പ്രായത്തിൽ അവരുടെ സ്വഭാവത്തിന് വന്നിരിക്കുന്ന വൈകല്യങ്ങളാണ് ഇന്ന് മാതാപിതാക്കളെ വളരെ വിഷമത്തിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം ചോദിച്ചാൽ, ചിലപ്പോൾ കുഞ്ഞ് പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലായിരിക്കാം, അല്ലെങ്കിൽ ആറിലായിരിക്കാം. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവർ പഠിക്കുന്ന സ്കൂളിൽ അവരെ കുറിച്ച് പറയുന്ന കംപ്ലൈന്റുകൾ കേട്ടിട്ട് മാതാപിതാക്കൾ വളരെ വിഷമത്തിൽ ആയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതിനെ കുറിച്ച് അവർക്ക് പുറത്തു പോലും പറയാൻ കഴിയുന്നില്ല. അവർ വീട്ടിനകത്ത് ഭാര്യയും ഭർത്താവും അടക്കി പിടിച്ച് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വന്നു ഭവിച്ചിരിക്കുന്ന വിപത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെങ്ങനെ ഒരു പരിഹാരം കണ്ടെത്താമെന്നുള്ളത് അവർക്ക് സമൂഹത്തിലോ സമൂഹത്തിലുള്ളവരോടോ തങ്ങളുടെ സഹോദരങ്ങളോടോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരോടോ പറയുവാൻ പോലും കഴിയുന്നില്ല. മനുഷ്യനിന്ന് അവരവരുടെ പ്രശ്നങ്ങൾ ഉള്ളിലൊതുക്കി, ആരോടും പറയാതെ ഉള്ളിലൊതുക്കി വീർപ്പുമുട്ടി അവസാനം ഹാർട്ട് അറ്റാക്കിനും അതുപോലെ മറ്റ് മാരകമായ രോഗങ്ങൾക്കും മനുഷ്യൻ അടിമയായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തെ നിങ്ങൾ മറന്നുപോകരുത്. എന്നാൽ ഇതിനൊക്കെ പരിഹാരം എന്താണ്? മനുഷ്യൻ തുറന്ന ഒരു സമീപനം ആവശ്യമാണ്. ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തിനൊരു പരിഹാരം തേടേണ്ടത് ആവശ്യമാണ്. അല്ലാതെ ഒളിച്ചോടുകയോ അല്ലാതെ പോയി മദ്യത്തിനടിമയായി മാറുകയോ അതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി മയക്കുമരുന്ന് വാങ്ങിച്ചു കഴിക്കുകയോ അല്ല വേണ്ടത്. ഇന്ന് കുഞ്ഞുങ്ങളെ നോക്കിക്കെ കലാലയങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിന്റെ അതിപ്രസരണം അനേക കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാകേണ്ട കുടുംബങ്ങൾ പലതും തകർന്നു. എന്തിനേറെ പറയുന്നു, ഒരു കൂലിവേലക്കാരൻ പകൽ മുഴുവൻ അധ്വാനിച്ച് അവന് കിട്ടുന്ന കൂലി ഒരുപക്ഷെ 1200 രൂപ കൂലി കിട്ടിയെന്ന് വിചാരിക്ക്. അവൻ നേരെ വൈകുന്നേരമാകുമ്പോൾ ഫിബറേജിലേക്ക് കടന്നു പോയിട്ട് 700 രൂപയുടെ ഒരു കുപ്പി വാങ്ങിക്കും. അത് വാങ്ങിച്ച് എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കും. കഴിച്ചിട്ട് അതിന്റെ രണ്ട് വളവ് നിവർന്ന് നടന്നു വരുമ്പോൾ അടുത്തത് പോലീസ് അധികാരികൾ അവരെ പിടിക്കുകയാണ്. നിയമപാലകർ ക്രമസമാധാനം നിലനിർത്തേണ്ടത് ആവശ്യമാണല്ലോ. അവർ പിടിക്കുമ്പോൾ, അവർ ഊതിക്കുമ്പോൾ, ഊതുമ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന മെഷീനിൽ ശബ്ദമുണ്ടാകും. ഉടനെ അവര് ഫൈനടിക്കും. ബാക്കിയിരിക്കുന്ന 500 രൂപ പോലീസുകാരന് കൊടുക്കും. എന്താണ് സംഭവിച്ചത്? ആമേൻ. അവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ബാക്കി വരുന്ന ഈ കുടിച്ച കുപ്പി അതുകൊണ്ട് പോയി ആക്കിടക്കിടെ കൊടുത്താൽ 3 രൂപ കിട്ടും. ആ 3 രൂപയ്ക്ക് 2 കിലോ അരിയും വാങ്ങിക്കൊണ്ട്, റേഷൻ കടയിൽ നിന്ന് അരിയും വാങ്ങി വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലുള്ളവർ സന്തോഷമായി, വീട്ടിൽ കടന്നു ചെന്നയാൾക്കും സന്തോഷമായി. കയ്യിലിരുന്ന പൈസ പോയത് ഒരു അല്പഛേദമെന്ന് മാത്രമേ കരുതുന്നുള്ളൂ. അടുത്ത ദിവസം ഇനി കുഴപ്പമില്ല, അത് ഞാൻ ശ്രദ്ധിച്ചേ കുടിക്കുള്ളെന്ന് പറയും. പക്ഷേ എടുക്കുന്ന തീരുമാനം സുബോധമില്ലാത്തതായതുകൊണ്ട് അടുത്ത പ്രഭാതത്തിൽ അതൊക്കെ മറന്നുപോകും. പിന്നെയും നില ഇത് തന്നെ. ഞാൻ ചോദിക്കട്ടെ, മദ്യപിക്കുന്ന സുഹൃത്തെ, നിന്റെ ഭവനത്തിലെ ദാരിദ്ര്യം എങ്ങനെ മാറും? ഈ പറയുന്ന എന്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ഞാൻ തന്നിട്ടില്ല, പിന്നെ എന്തിനാ ചേട്ടാ ഇങ്ങനെ പറയുന്നത് എന്നൊരു പക്ഷെ ചിന്തിക്കാം.
പക്ഷേ സംഭവിക്കുന്ന എന്താണെന്നറിയാമോ, നാം കുടിച്ചു കുടിച്ച് നമ്മുടെ കുടുംബം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കുടിക്കുന്ന മദ്യം വിൽക്കുന്നവരുടെ വീട്ടിലേക്ക് നമ്മളൊന്ന് നോക്കണം, അവരുടെ തലമുറകളെ ഒന്ന് നോക്കണം, അവരെത്ര ഉന്നതമായ നിലകളിൽ ഉന്നതമായ കോളേജുകളിൽ പഠിച്ച് ഉന്നതമായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് അവർ വളരെ മാന്യമായി ജീവിക്കുമ്പോൾ ദരിദ്രനായി ജീവിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി എന്നും ദരിദ്രനായി തന്നെ ജീവിക്കുവാനുള്ള ഒരു വിളി അല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഇന്ന് പകൽക്കാലം മറന്നുപോകരുത്. ആ ഇവിടുത്തെ നിയമങ്ങൾ പലതും മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് നമ്മൾ കരുതാറുണ്ട്. ഒരിക്കൽ നമ്മുടെ ബഹുമാനപ്പെട്ട ആ വ്യവസായ മന്ത്രി ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ മദ്യപാനത്തിനെതിരെ എല്ലാ വീടുകളിലും ദീപം തെളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ദീപം തെളിച്ച് 15 ദിവസം കഴിഞ്ഞപ്പോൾ അതേ മന്ത്രി തന്നെ ഇങ്ങനെ പറയുവാനിടയായി. എന്താ പറഞ്ഞെന്നറിയാമോ, മദ്യത്തിന്റെ ലഭ്യത എല്ലായിടങ്ങളിലും ഉറപ്പുവരുത്തുമെന്ന്. 15 ദിവസം മുമ്പ് മദ്യപാനത്തിനെതിരെ ദീപം തെളിക്കുവാൻ, അതേ മദ്യത്തെക്കുറിച്ച് മദ്യപാനം ഹാനികരമാണെന്നുള്ള ഒരു നല്ല ബോധവൽക്കരണം ഇന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതൊരു വലിയ സത്യം തന്നെയാണ്. മദ്യപാനം മനുഷ്യനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു, അപകടകരമായ നിലയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അതിനുവേണ്ടി അതിന്റെ പരിഹാരം എന്താണ്? നമ്മൾ എല്ലാ വീടുകളിലും അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ദീപം തെളിക്കുവാൻ പറഞ്ഞ അതേ മന്ത്രി തന്നെ 15 ദിവസം കഴിഞ്ഞപ്പോൾ പറയുകയാണ്, മദ്യത്തിന്റെ ലഭ്യത എല്ലായിടങ്ങളിലും ഉറപ്പുവരുത്തും. എന്താണ് ഇതിന്റെ നിയമം? എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? വല്ലതും നമുക്ക് മനസ്സിലായോ? മദ്യത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരന്റെ ഗതി പിന്നെയും ഇത് തന്നെയാണ്. മദ്യം വാങ്ങിക്കുന്ന കുപ്പിയുടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ എ.കെ. ആന്റണി അവർകൾ ഇവിടെ ചാരായം നിരോധിച്ചപ്പോൾ കള്ള് ഷാപ്പുകളുടെ ബോർഡുകളിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചു, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. ഇപ്പോൾ അതേ കള്ള് കള്ള് മദ്യമാണെന്ന് പറയുന്നത് തെറ്റാണ്. അത് പോഷകാഹാരമായ അതിന്റെ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പൊ അത് പോഷകാഹാരം എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ ഇനി കുറച്ചു കഴിയുമ്പോൾ അംഗനവാടികളിലും കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരമായിട്ട് ഇത് കൊടുത്തു തുടങ്ങുമോ എന്നാണ് ഇപ്പൊ എന്റെ സംശയം. പ്രിയമുള്ളവരെ, അംഗനവാടിയിൽ ഇത് പോഷകാഹാരമായിട്ട് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അപ്പൊ താഴെ 2-3 വയസ്സും 4 വയസ്സുമുള്ള കുഞ്ഞുങ്ങൾ പോഷകാഹാരം കുടിച്ച് കിറങ്ങി നടക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ പോയാൽ ഈ ലോകം എവിടെ ചെന്നെത്തും? എവിടം വരെ ഈ ലോകം പോകും ഇത് നമുക്ക് അറിഞ്ഞുകൂടാ. അതൊരു വല്ലാത്ത കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് സമാധാനം എല്ലായിടത്തും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ തീവ്രവാദങ്ങളിലേക്ക് പോകുന്നു. മനുഷ്യൻ അതുപോലെ നരഹത്യകളിലേക്ക് പോകുന്നു. മനുഷ്യൻ ക്വട്ടേഷൻ ടീമുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. എവിടെ നോക്കിയാലും എന്ത് നോക്കിയാലും സമാധാനമില്ലാതെ എല്ലാറ്റിനും ഉപരിയായി മനുഷ്യന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന പ്രവണതകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലായിടങ്ങളിലും എവിടെ നോക്കിയാലും ഇന്ന് മനുഷ്യൻ ഭയത്തോടെയാണ് ജീവിക്കുന്നത്. ദാരിദ്ര്യം മനുഷ്യൻ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു. ദാരിദ്ര്യത്തിന്റെ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പല ബിസിനസ്സുകളും മനുഷ്യൻ കണ്ടെത്തുന്നു. അതിൽ ചില ബിസിനസ്സുകൾ എടുത്തു നോക്കിയാൽ പെട്ടെന്ന് പണമുണ്ടാക്കാമെന്ന് കരുതി മയക്കുമരുന്നിന്റെ വ്യാപാരങ്ങളിലേക്ക് മനുഷ്യൻ ചെന്നെത്തുന്നു. മയക്കുമരുന്ന് ഇന്നൊരു വലിയ വിപത്തായി മാറിയിരിക്കുകയാണ്. ഞാൻ ഓർപ്പിച്ചല്ലോ, ചില നാളുകൾക്ക് മുമ്പ് ബാറുകൾ ഇവിടെ നിരോധിച്ചു. ബാറുകൾ നിരോധിച്ചപ്പോൾ ഇവിടെ കഞ്ചാവ് സുലഭമായി മാറി. അതെ, കഞ്ചാവിന്റെ വിപണനം കൂടി വന്നു. എല്ലാ ദിവസവും പത്രമെടുത്ത് നോക്കുമ്പോൾ അത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിനകത്ത് ഒത്തിരി പേരെ കഞ്ചാവുമായി പിടിക്കുന്നത്. പക്ഷെ ആ കഞ്ചാവിന്റെ അതിപ്രസരണം കൂടി വന്നപ്പോൾ സിന്തറ്റിക് ആയിട്ടുള്ള മയക്കുമരുന്നുകൾ ഇവിടെ ഇറക്കുമതി ചെയ്തു. അതെ, ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന MDMA പോലുള്ള മാരകമായ വിഷം ഇന്ന് ലോകത്തിൽ കുഞ്ഞുങ്ങളുടെയിൽ, യൗവനക്കാരുടെയിൽ, എന്തിനേറെ പറയുന്ന മുതിർന്നവരുടെയിലും ഇത് മാരകമായി കൊണ്ടിരിക്കുന്നു. 4 വയസ്സുള്ള കുഞ്ഞിനെ കാണുമ്പോഴും 75 വയസ്സുള്ള അമ്മുമ്മയെ കണ്ടാലും ഒരുപോലെ കാമം തോന്നുന്ന അത്രമാത്രം വിഹീനമായ ഒരു ലോകത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. 95 വയസ്സുള്ള അമ്മുമ്മയ്ക്കും കിടന്നുറങ്ങാൻ പറ്റത്തില്ല, 4 വയസ്സുള്ള കുഞ്ഞിനും കിടന്നുറങ്ങാൻ പറ്റത്തില്ല. അത്രമാത്രം അടപ്പതിച്ചു പോയില്ലേ മനുഷ്യന്റെ നിലവാരം? അതെ, മനുഷ്യൻ ഇന്ന് എത്രയോ ഹീനനായിരിക്കുന്നു. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ട്, മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനാണ്. അതെ, മൃഗത്തിന് ഇന്ന് എത്രയോ മാന്യതയുണ്ട്. മൃഗത്തിന് അതിന്റെ ഇണയെ കണ്ടാൽ അറിയാം. അതിന്റെ ഇണയെ കാണുമ്പോൾ മൃഗത്തിന് അതിന്റെ സ്നേഹമുണ്ട്, അതിനെ എത്ര നന്നായി സ്നേഹിക്കുന്നു. എന്നാൽ മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ല. മനുഷ്യൻ
ഇന്ന് കല്യാണം കഴിക്കുന്നു, നാളെ അതിനെ ഉപേക്ഷിക്കുന്നു, അടുത്ത ദിവസം വേറൊന്നിനെ കല്യാണം കഴിക്കുന്നു, അടുത്ത ദിവസം അതിനെ ഉപേക്ഷിക്കുന്നു. ഇനി കല്യാണം കഴിച്ചത് വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റു പലതുമായി ജീവിക്കുന്നു. എന്തിനേറെ പറയുന്നു, ധാർമ്മികമായ നിലവാരം അതപ്പതിച്ചു. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ട്, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിന്റെ നാളിലും സംഭവിക്കും. എന്താണ് നോഹയുടെ കാലത്ത് സംഭവിച്ചത്? അവർ വിവാഹം കഴിച്ചും വിവാഹത്തിനും നട്ടും തിന്നും കുടിച്ചും പോന്നു എന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇന്നും അത് തന്നെയാണ് കാണുന്നത്. റിയൽ എസ്റ്റേറ്റുകൾ വിറ്റും നട്ടും പോകുന്ന കാലഘട്ടം. അതെ, ഹോട്ടലുകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു, ഹോസ്പിറ്റലുകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. എന്താ കാര്യം? തിന്നും കുടിച്ചും. അതെ, മനുഷ്യൻ ഉന്മാദത്തിലാണ്, നൃത്തത്തിലാണ്, അതെ ആനന്ദത്തിലാണ്. എന്തിനേറെ ആ മനുഷ്യൻ മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ട് മനുഷ്യൻ ജീവിക്കുവാൻ വേണ്ടി സുഖലോലുപത്വത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. മനുഷ്യൻ ഭയമാണ് ജീവിക്കുവാൻ, ജീവിക്കുന്നത് എങ്ങനെ ജീവിതം പൂർത്തീകരിക്കുമെന്നറിയാതെ ആശങ്കയിലാണ്. ഒരു വാതിലിൽ ഒരു ചെറിയ മനുഷ്യൻ ഭയത്തോടെയാണ് എഴുന്നേൽക്കുന്നത്. കാരണം ഓരോ ദിവസവും കാണുന്ന വാർത്തകൾ അതാണ്. ഇന്ന് ഒരു അപകടമുണ്ടായാൽ ആ അപകടത്തിന്റെ പിന്നിൽ നടക്കുന്ന മാഫിയകൾ, അതെ എവിടെ നോക്കിയാലും മാഫിയകൾ, അത് മനുഷ്യന് സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇങ്ങനെ പറയുന്നത്. കാലഘട്ടങ്ങളെ നമ്മൾ വിവേചിക്കണം, കാലഘട്ടങ്ങളെ നമ്മൾ വിവേചിക്കാതെ പോകരുത് കേട്ടോ. ഈ കാലഘട്ടത്തെ വിവേചിച്ച് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഇതിന്റെ എല്ലാം ഉന്മൂല കാരണം എന്താണെന്നറിയാമോ? ഇതിന്റെ എല്ലാം ഉന്മൂല കാരണം മനുഷ്യന്റെ പാപമാണ്. പാപമാണ് മനുഷ്യന്റെ ഇതിനെല്ലാം കാരണം. ലോകം ഇത്രമാത്രം നശിക്കുവാൻ അതപ്പതിക്കുവാനുള്ള കാരണം യഥാർത്ഥമായ ദൈവത്തോടുള്ള ഭക്തി മനുഷ്യന് നഷ്ടപ്പെട്ടു. ദൈവികമായ ചിന്തകൾ മനുഷ്യന് നഷ്ടപ്പെട്ടു. ദൈവത്തോടുള്ള കൂട്ടായ്മയുടെ ബന്ധം നഷ്ടപ്പെട്ടു. അത് എവിടെ നഷ്ടപ്പെട്ടതാണ്? ഇവിടെ നഷ്ടപ്പെട്ടതല്ല, ഏദൻ പൂങ്കാവനത്തിൽ, അതെ ഏദൻ തോട്ടത്തിൽ ഒന്നാമത്തെ മനുഷ്യനായ ആദാമിൽ നഷ്ടപ്പെട്ടതാണ്. അവിടുന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്റെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. യേശു ക്രിസ്തുവിൽ കൂടെ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി ആദ്യ മനുഷ്യന, ഒന്നാം മനുഷ്യനായ ആദാമിൽ കൂടെ മനുഷ്യന്റെ രക്ഷ നഷ്ടപ്പെട്ടപ്പോൾ ആ രക്ഷയിൽ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ സ്വന്തം പുത്രനെ ആദരിക്കാതെ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. അതാണ് ക്രൂസിന്റെ സ്നേഹമെന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥമായ ഒരു ദൈവ മനുഷ്യന്റെ ഉള്ളിൽ നിലനിൽക്കേണ്ട സ്നേഹമെന്ന് പറയുന്നത്. ആ ക്രൂസിന്റെ സ്നേഹം എന്താണ്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതിനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ എന്ന് അപ്പോസ്തലനായ പൗലോസ് ലിഖ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ ഓർപ്പിക്കുന്നുണ്ട്. അതേ, യോഹന്നാൻ 3:16 ഇങ്ങനെ പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനോട് വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, നോക്കിക്കേ, ദൈവം ലോകത്തെ സ്നേഹിച്ചപ്പോൾ അവിടെ ആ പ്രത്യേകിച്ചൊരു വിഭാഗത്തെയല്ല സ്നേഹിച്ചത്, ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെയല്ല സ്നേഹിച്ചത്, അവിടെ മനുഷ്യനെയാണ് സ്നേഹിച്ചത്. ഇന്ന് മനുഷ്യന് സംഭവിച്ചിരിക്കുന്നത് മനുഷ്യൻ എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് മനുഷ്യൻ മാറി, എന്നിട്ട് മനുഷ്യൻ ജാതിയിലും മതത്തിലും പലതിലും മനുഷ്യൻ ഊറ്റം കൊള്ളുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്. ഒരു കാലത്ത് കേരളം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിച്ചത് ഇവിടുത്തെ മനുഷ്യന്റെ ഐക്യത കണ്ടിട്ടും കേരളത്തിന്റെ മനോഹാരിത കണ്ടിട്ടുമാണ്. ദൈവം എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ നാടിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതെ, ഈ മനോഹരമായ ഈ നാടിനെ ആമ ഇടനാടുകളും മലനാടും ഇടനാടും തീരപ്രദേശങ്ങളും അടങ്ങിയ ഈ കൊച്ചു സംസ്ഥാനം, അതെ എല്ലാ വിഭാഗങ്ങളും ഒന്നിച്ച് ജീവിക്കുന്ന നല്ല സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ഒരു ലോകത്തെ കണ്ടുകൊണ്ട്, നാടിനെ കണ്ടുകൊണ്ട്, സംസ്ഥാനത്തെ കണ്ടുകൊണ്ട് ഇവിടെ വന്ന വിദേശികൾ വിശേഷിപ്പിച്ചതാണ് ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണ്. അതെ, ഇന്ന് ഇതെവിടെ എത്തി നിൽക്കുന്നു? ഇന്ന് ഇതൊരു പ്രാന്താലയമായി മാറിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താ കാരണം? മനുഷ്യന് മനുഷ്യനെ കണ്ടാൽ ആരാണെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത കാലഘട്ടത്തിലേക്ക് എത്തി. ഇന്നൊരു നാലുകാലിൽ നടക്കുന്ന നായയെ കൊന്നാൽ വലിയ പ്രശ്നമാണ്, പക്ഷെ മനുഷ്യനെ കൊന്നാൽ യാതൊരു പ്രശ്നവുമില്ല. മനുഷ്യനെ കൊല്ലുന്നത് എന്ന് വെറും ലാഘവത്തോടെയാണ്, പക്ഷെ ഒരു നായയെ കല്ലെറിഞ്ഞാൽ നോക്കി നിൽക്കുന്നവൻ മുരളും. എന്താ കാര്യമെന്നറിയാമോ? അതിനെ എറിയാൻ പാടില്ല, ഉടനെ പ്രതികരിക്കും, ഉടനെ യൂണിയൻ ഉണ്ടാകും, ഉടനെ ആളുകൾ ഒന്നിച്ചുകൂടും. പക്ഷേ പാവപ്പെട്ട ഒരു മനുഷ്യനെ കൊന്നാലോ? ആർക്കും ഒരു പ്രശ്നവുമില്ല. പ്രിയമുള്ളവരെ, കാലം എത്ര അധപ്പതിച്ചിരിക്കുന്നു. ഈ അധപ്പതനത്തിൽ നമുക്കൊന്നും രക്ഷപ്പെടണ്ടേ? അതെ, രക്ഷപ്പെടണം. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ എല്ലാം ഉന്മൂല കാരണം പാപമാണ്. പാപത്തിന്റെ ശമ്പളം എന്ന് പറയുന്നത് മരണമാണ്. പാപത്തിന്റെ
ശക്തി ന്യായപ്രമാണമാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ വാഴുകയാണ്. പാപത്തിന്റെ പേർവാഴ്ച നമ്മളിൽ ഉള്ളിടത്തോളം കാലം മനുഷ്യത്വപരമായി പെരുമാറുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ, മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ നമുക്ക് കഴിയാതെ പോകും. അതുകൊണ്ട് ദൈവസ്നേഹത്തിലേക്ക് നമ്മളെ മടക്കി വരുത്തുവാനാണ് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കുഴമരത്തിൽ മൂന്നാണികളിൽ പാപിയായ മനുഷ്യന് വേണ്ടി നീതിമാനായ ദൈവത്തിന്റെ പൊന്നോമന പുത്രൻ ക്രൂശിക്കപ്പെടുവാനിടയായി തീർന്നത്. ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം തന്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചതെന്ന് പറഞ്ഞു. ചിലര് പറയും യേശു ക്രിസ്തു ദൈവമല്ല. അത് യേശു ക്രിസ്തു ദൈവമാണ്. ദൈവമായതുകൊണ്ടാണ് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ഈ ലോകത്തിലേക്ക് വന്നത്. അന്ന് ഇവിടെ മൃഗബലികൾ ഉണ്ടായിരുന്നു, യാഗങ്ങൾ ഉണ്ടായിരുന്നു. ഈ യാഗങ്ങൾക്കൊന്നും മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കഴിയാതെ വന്നപ്പോൾ കാരണം മനുഷ്യൻ പാപബോധമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന യാഗങ്ങൾ, അത് മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റുവാൻ തുടങ്ങി. യാഗത്തിന് വേണ്ടി കൈകളെ മലർത്തുമ്പോൾ ദൈവം തന്റെ മുഖം തിരിച്ചു കളയും. കാരണം അത് ദൈവത്തിന് അറപ്പായി തോന്നി. എന്തിനേറെ പറയുന്നു, ആ അറപ്പായി മാറിയ സ്ഥാനത്താണ് സ്വന്തം പുത്രനെ ആദരിക്കാതെ മനുഷ്യന് വേണ്ടി യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തത്. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ക്രൂശിന്മേൽ യാഗമാക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ ആ രക്തം മനുഷ്യന്റെ സകല പാപത്തെയും പോക്കി ശുദ്ധീകരിക്കുന്നുവെന്ന് വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു. അതെ, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചെങ്കിൽ ആ മരണത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ, ആ പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ യേശു ക്രിസ്തുവിന്റെ നിർമ്മല രക്തം മനുഷ്യന്റെ പാപത്തെ കഴുകുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽ ഞാനിത് പറയുമ്പോൾ, ഒരു കാലത്ത് ഒരു ഭാവിയായി ജീവിച്ചവരാ ഞാനും. ഞാനും ഒരു പരമ്പരാഗത കുടുംബത്തിൽ ജനിച്ചു വളർന്നതാ. അന്ന് ഞാൻ വിചാരിച്ചു അവിടെ ജനിച്ചത് കൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയായെന്ന്. പക്ഷേ പിന്നെ ഞാൻ എനിക്ക് മനസ്സിലായത് ഞാനൊരു ക്രിസ്ത്യാനി ആയിട്ടില്ല. കാരണം എന്റെ മാതാപിതാക്കൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് എനിക്ക് ക്രിസ്ത്യാനിയാകുവാൻ കഴിയത്തില്ല. കാരണം ഞാൻ വിശ്വസിക്കണമേ, ഇതിൽ ജീവിക്കണമെന്ന്. അങ്ങനെ ഞാൻ വിശ്വസിച്ചപ്പോഴാണ്, ദൈവത്തിന്റെ വചനം പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദൈവം ജീവനുള്ള ദൈവമാണ്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് ഇതിനെ മുഴുവനും വാക്കുകൊണ്ട് സൃഷ്ടിക്കുകയും ഇതിനെ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഈ ലോകത്തിന്റെ മേൽ അധികാരമുള്ള ഒരു ദൈവമുണ്ട്. ഈ ദേശത്തിന്റെ മേൽ, ഈ കരിമണ്ണൂർ ദേശത്തിന്റെ മേൽ അധികാരമുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് മാത്രമേ ഏതൊരു മനുഷ്യന്റെയും ആയുസ്സിനെ നിർണയിക്കാൻ കഴിയുകയുള്ളൂ. നാളെ ഉണ്ടാകുമോ എന്ന് സഹോദര ഉറപ്പുണ്ടോ? ഇല്ല, നാളെ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പില്ല. കാരണം അതുപോലൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുന്നു, ഇന്ന് ഈ സൂര്യൻ അസ്തമിക്കുന്നത് കാണാൻ കഴിയുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം മനുഷ്യന്റെ ആയുസ് ക്ഷണികമാണ്. അത് വെള്ളത്തിന് വെറുമൊരു കുമിള പോലെയാണ്. അത് വേഗത്തിൽ അത് ആ സ്ഥാനത്തുനിന്ന് ഭ്രഷ്ടനാക്കപ്പെടും. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, മനുഷ്യന്റെ ആയുസ് ക്ഷണികമാണ്. ക്ഷണികമായിരിക്കുന്ന ഈ സമയത്ത്, ക്ഷണികമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങളൊരു പാപിയാണെന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടോ? അങ്ങനെ ഒരു ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരമുണ്ട്. പരിഹാരം എന്താണ്? യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവ് കർത്താവുമായി നാം സ്വീകരിക്കണം. യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് വേണ്ടിയാണ് മരിച്ചതെന്ന് ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയും വായികൊണ്ട് യേശുവിനെ കർത്താവ് നേറ്റുപറയുകയും ചെയ്താൽ നമുക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട് കഴിയും. മാത്രമല്ല, യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം തന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു അധികാരം നമുക്ക് കിട്ടിയാൽ ഏതനിൽ നഷ്ടപ്പെട്ടു പോയ, ആദാമ്യ വർഗത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ ഒരു സ്ഥാനത്തേക്ക് ദൈവം നമ്മളെ മടക്കി വരുത്തി ദൈവവുമായിട്ട് നമ്മളെ ഏകീഭവിപ്പിക്കുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ യാഗം എന്തിനു വേണ്ടിയായിരുന്നു? അത് കേവലം ഒരു മതസ്ഥാപനത്തിന് വേണ്ടിയല്ല കേട്ടോ. യേശു ഒരു മതസ്ഥാപകനുമല്ല, പിന്നെയോ യേശു ഒരു സഭ സ്ഥാപിച്ചു. ആ സഭ എന്താണെന്നറിയാമോ? രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച് ക്രിസ്തുവിൽ ആമേൻ ഭക്തിയോടെ ജീവിക്കുന്ന, വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാർ ഈ ഭൂമിയിലുണ്ട്. അവരെന്തിനു വേണ്ടി നോക്കി പാർക്കുന്നെന്ന് അറിയാമോ? യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് വേണ്ടി നോക്കി കാത്തിരിക്കുകയാണ്. അത് യേശു വരുവാൻ കാലമായി. അവന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ് ഇന്ന് ലോകത്തിൽ മുഴുവൻ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. യേശുവിന്റെ വരവിന്റെ ലക്ഷണം എന്താണ്? യുദ്ധങ്ങളെയും യുദ്ധസ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. രാജ്യം രാജ്യത്തോട് എതിർക്കും, ജാതി ജാതിയോട് എതിർക്കും. അതെ, മനുഷ്യന്റെ തിന്മ ഏറ്റവും വർദ്ധിച്ചിരിക്കുന്നു. കടലിന്റെ ഓളത്തിന്റെയും തിരമാലകളുടെയും ശബ്ദം നിമിത്തം ജാതികൾ പരിഭ്രമിക്കും. അതെ, ഇന്ന് വന്നിരിക്കുന്ന മാറാവ്യാധികൾ, ലോകാരോഗ്യ സംഘടന ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല കൊറോണ എന്ന് പറയുന്ന വൈറസ് ഇവിടുന്ന് മാറിപ്പോയെന്ന്. ഏത് ചുമയവും നമ്മുടെ കൂടെയുണ്ട്. എപ്പോ വേണമെങ്കിലും ഇനിയും അത് നമ്മളെ ബാധിക്കാനിടയാകും. ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പും ലോകത്തിലെ ഏറ്റവും ഉന്നതമെന്ന് പറയുന്ന ഒരിക്കൽ റൊണാൾഡോ ട്രംപ് പറഞ്ഞത് കൊറോണ അമേരിക്കയിൽ വരികയില്ലെന്ന. പക്ഷെ എന്നിട്ട് എന്താ സംഭവിച്ചത്? വാരിക്കൂട്ട് ജെ സി ബി കൊണ്ട് കോരിയിട്ട് കുഴിച്ചിട്ടത് നമ്മൾ കണ്ടില്ലേ പ്രിയമുള്ളവരെ? അതുകൊണ്ട് ലോകത്തിൽ ആർക്കും അഭിമാനിക്കുവാനായിട്ട് ഒന്നുമില്ല. എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഈ മാരകമായ രോഗം ആരെയും പെട്ടെന്ന് ക്ഷണത്തിൽ മനുഷ്യനെ കൃമിയാക്കി മാറ്റുവാനായിട്ട് കഴിയും.
അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയാം സ്നേഹിതരെ, സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് സമൂഹത്തിന്റെ പ്രതിബദ്ധതയുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ ജോലിയും ഞങ്ങളുടെ നല്ല സമയങ്ങളും മാറ്റിവെച്ചിട്ട് ഞങ്ങൾ ഇതിനു വേണ്ടി ഇവിടെ വന്നെന്ന് വിളിച്ചു പറയുന്നത്. നിങ്ങൾ ഒരുപക്ഷെ കരുതുന്ന ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ, ഞങ്ങളെല്ലാം പോലും വിവിധ ജോലികളിലുള്ളവരാണ്. പക്ഷെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഇന്ന് പകല് എന്തിനാ ഇത് പറയുന്നത് അറിയാമോ? നിങ്ങളോടുള്ള പ്രതിബദ്ധത കൊണ്ടാണ്. മനുഷ്യൻ ഇങ്ങനെ മുമ്പോട്ട് പോകാനുള്ളവരല്ല, തങ്ങളുടെ ദൈവത്തെ കുറിച്ചൊരു ബോധമുണ്ടാകണം, ദൈവം ആരെന്ന് അറിയണം, ദൈവത്തെ അന്വേഷിക്കണം, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആകയാൽ ഞാൻ നിങ്ങളെ അതിനായിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് മനുഷ്യൻ പാപിയാണെന്നുള്ള ഉത്തമ ബോധത്തോടെ ജീവിക്കുവാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് അതിന്റെ പരിഹാരം ഞാൻ ഓർപ്പിച്ചു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അതേ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുമായ ഒരു നല്ല ബന്ധം നിങ്ങൾക്കുണ്ടാകുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.